അഞ്ചാം ക്ലാസ്സിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അക്ഷരമാലയാണ്. അക്ഷരമാല പുസ്തകത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എല്ലാം കാണിച്ചത്. വർണ്ണമാലയിൽ അ മുതൽ അ വരെയും വ്യഞ്ജനാക്ഷരത്തിൽ ക മുതൽ ഹ വരെയും ക്ഷത്രജ്ഞാശ്ര എന്നുള്ള അക്ഷരങ്ങളും പരിചയപ്പെടുത്തുന്നത്. അതെല്ലാം പരിചയപ്പെട്ടു കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ നമ്മൾ സംശയങ്ങൾ വരാൻ സാധ്യത അക്ഷരങ്ങളിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കൂ. കായിരിക്കുന്നതിന്റെ രൂപം കണ്ടു. അതേപോലെ ഏകദേശം രൂപം വരുന്നത് അക്ഷരം തന്നെയാണ് ഫ. ഇതൊന്ന് നോക്കിയിട്ട് ഇത് തെറ്റുകൂടാതെ രണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരണം എന്നർത്ഥം. അതിനാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അടുത്തത് നോക്കൂ. ഇതും നോക്കുമ്പോൾ ഒരേപോലെ സമാനമായി തോന്നാം, പക്ഷെ സമാനമല്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് ആദ്യമായി പഠിക്കുന്ന കുട്ടികൾ. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഷായിക്കുള്ളൂ. അപ്പൊ രണ്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്, പഠിക്കാൻ എളുപ്പവുമാണ്. പായും ഷായും ഒരു ചെറിയ വ്യത്യാസം മലയാളത്തിലുള്ളൂ, അതേപോലെ തന്നെ ഹിന്ദിയിലുള്ളൂ. വ ബ ഒരു വരയുടെ വ്യത്യാസമാണ്, വായും വായും തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ. ര ശ ഖ സ ഈ നാലക്ഷരങ്ങൾ ഏകദേശം ആരംഭിക്കുന്നത് ഈ രൂപത്തിൽ നിന്നാണ്. ഇത് പലതരത്തിലുള്ള അക്ഷരങ്ങളുടെ രൂപവ്യത്യാസം മാറി ഘാസ ആ രൂപത്തിലായി ഉണർവുകയാണ്. ഏകദേശം ഒരേ രൂപം പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ ഒരുപോലെയല്ല. നോക്കൂ. ജ ഞാൻ ഇത് വ്യഞ്ജനാക്ഷരത്തിലെ ചാനയിലെ ജായും കൂട്ടക്ഷരത്തിലെ സംയുക്താക്ഷരത്തിലെ ഞാൻ ജായും ഞാനും ചേർന്നാണ് ചെറിയൊരു വ്യത്യാസം പെടുത്തുന്നത്. ഇത് നോക്കൂ, ഏകദേശം എല്ലാം ഒരേപോലെയാണ്. ഖ ഛ ധ ഇവിടെ വരയ്ക്കുന്നതിൽ ചെറിയ വ്യത്യാസം ഇവിടെ ഉണ്ട്. അത് നോക്കണം. ഇവിടെ ഒരു സ്പേസ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകണം. ഇത് ഛാണ്. എല്ലാം ആരംഭിക്കുന്നതൊക്കെ ഒരേ രൂപത്തിലാണ്. അക്ഷരം ഖായും ചായും ധായുമാണ്. ഖ ഛ ധ ഗായും നായും ആരംഭിക്കുന്ന ചെറിയ വ്യത്യാസത്തിലാണ്. ഇത് മാറാൻ സാധ്യത സൂചിപ്പിക്കുന്നത് മാത്രം. ഇതിൽ നോക്കൂ. ഡ ഖ ഡ ഇത് മൂന്ന് ഏകദേശം ഒരേപോലെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലൂടെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുകയാണ്. ഒരു ചെറിയ ഒരു കുനിപ്പ് മാത്രമാണ് ധാക്കുള്ളത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ വരയ്ക്കുമ്പോൾ യാക്ക് പൂർണ്ണമായും ഇവിടെ വരയ്ക്കാം, ധാക്ക് ഇവിടെ വരയ്ക്കില്ല, ഇവിടെ മുട്ടാത്ത ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ ഒക്കെ നോക്കൂ. ഈ എല്ലാ അക്ഷരങ്ങളും ഒരേ സമാന രൂപത്തിലാണ് ആരംഭിക്കുന്നത്. ഈ ഈ അക്ഷരങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം കുട്ടികൾ ഇത് എഴുതി പഠിക്കുമ്പോഴാണ് ഇതിന്റെ വ്യത്യാസം മനസ്സിലാവാൻ തെറ്റാതിരിക്കാൻ സാധിക്കും. മാ ഹ മായും ഭായും ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അപ്പൊ ശ്രദ്ധിച്ചെഴുതണം. ഭാക്യ ഇവിടെ വരയ്ക്കില്ല, വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കും, വരച്ചൂടാത്ത അക്ഷരങ്ങൾ ഉൾപ്പെടുന്നതാണ് ധ ധ ഈ ധ. അതൊക്കെ ശ്രദ്ധിക്കണം, ഇതിന്റെ മുകളിൽ വരയ്ക്കാൻ പാടില്ല.